ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പിന്നെയും ബോബിൻ്റെയും ബക്കിൻ്റെയും വീട്ടിലോട്ടേക്ക് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീടല്ല, ജയിലാണ്. അപ്പോൾ അവരെ വീട്ടിലോട്ടേക്ക് സോറി അവരെ ജയിലിലോട്ടേക്ക് നമ്മൾ വന്നേക്കാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും മാക്സിമം വീഡിയോയ്ക്ക് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കാരണം നമ്മൾ ഇപ്രാവശ്യം ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ഗൈസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ഗൈസ് ചെയ്യാൻ പോണത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓരോരോ ഐറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ പരമാവധി ലൈഫ് കുറയ്ക്കാതെ താഴെ എത്തണം. കാര്യം അപ്പാപ്പനും അമ്മാമ ഉണ്ട്, വിത്ത് ഗസ്റ്റാണ് ഗൈസ് കളിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പാപ്പനും അമ്മാമയും കൂടെ തന്നെ ഉണ്ട് നമ്മളെ. അപ്പാപ്പനും അമ്മാമയും ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ടാസ്ക്കാണ്. കാര്യം നാല് പേരുണ്ട്, എന്നാലും നമ്മൾ എസ്കേപ്പ് ആവും ഗൈസ്. ഓ, ആദ്യം തന്നെ ബോബിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. എന്തായാലും നൈസിന് ഓണാൻ ഗൈസ്. സിലിണ്ടറിൻ്റെ മാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി നമ്മളെ ജോലി എളുപ്പമായി. പകുതി അല്ലൊരു മുക്കാ ഭാഗത്തോളം ജോലി നമ്മൾ എളുപ്പമായി കഴിഞ്ഞു. ഇവരും ഈ തടിയെ ഇങ്ങനെ പയ്യെ നടക്കും, അവൻ്റെ കുട്ടിയോട് കൂട്ടാവും നടക്കും ഇവിടെ നിന്ന്. എന്തായാലും നമുക്ക് ഇതുവഴി ഓടാൻ ഗൈസ്. ഇതുവഴി ഓടിയിട്ട് നമുക്ക് ഓരോരോ ഐറ്റം. ആ, ഡൈനാമൈറ്റ് കിട്ടിയല്ലേ. ഓക്കെ ഗൈസ്, ഡൈനാമൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആരെയും കാണുന്നില്ലല്ലേ. ആ, അപ്പാപ്പ അതുവഴി വരുന്നുണ്ടല്ലേ. ഓക്കെ ഗൈസ്, അങ്ങോട്ട്. ഈ ഡൈനാമൈറ്റ് തറയാ പോയാ. ഓക്കെ ഗൈസ്, പൊട്ടിയില്ല, ഡ്രോപ്പ് ആയതുള്ളത് കൊണ്ട് സീനില്ല. എന്തായാലും ഇപ്പോൾ ആ ശബ്ദം കേട്ട് അങ്ങോട്ട് ആരെങ്കിലും വരും. ആ, ബോബ് വന്നിട്ടുണ്ടല്ലേ. എന്തായാലും ഡൈനാമൈറ്റ് ഇവിടെ ഇട്ടേക്കാം ഗൈസ്. എന്തായാലും അവൻ ഇങ്ങോട്ട് വരുമല്ലേ. ഓക്കെ ഗൈസ്, ഒന്നുകൂടെ ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, അടുത്തോടെ അടുത്തോട് വരട്ടെ. ഇനി നമുക്കിത് പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, ഇനി ഓടിക്കോ. ബ്ലാസ്റ്റ് ഓണാക്കിയേക്കുവാണ്. ഇപ്പോൾ പൊട്ട്, ഇപ്പോൾ പൊട്ട് പൊട്ടി. ഓക്കെ ഗൈസ്, ഇപ്പോൾ ബോബിൻ്റെ വീട് തീർന്നെന്ന് എഴുതി കാണിച്ചു. ഓക്കെ, ഇനി ബക്ക് തോ അങ്ങോട്ട് പോകണം. അപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് അറിയാമോ? ഇങ്ങോട്ടേ കാണാം അല്ല ഗൈസ്, നേരെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് അടുത്ത ഐറ്റം ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉടനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഓ, ആ കിളവ് മേളിലുണ്ടല്ലേ. ഈ കിളവിന് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഒന്നെങ്കിൽ വീടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മേളിൽ, രണ്ടടുത്ത് എവിടെയെങ്കിലും കറങ്ങി കിടക്കുവാണല്ലേ. അതായത് ഇതിൻ്റെ പുറത്ത് പോകാൻ പറ്റത്തില്ല അങ്ങേർക്ക്. ഞാൻ പറഞ്ഞത് ഗ്രാനി ചാപ്റ്റർ 4-ലും 3-ലും ഒക്കെ ഇങ്ങനെ വീട്ടിൻ്റെ പുറത്ത് വാച്ച്മാൻ. ആ, നമ്മളെ സിലിണ്ടറിൻ്റെ മാസ്ക് കിട്ടിയില്ലേ. ഓക്കെ, ഇനി കളി ഈസിയായി കുറച്ചുകൂടെ. റാറ്റ് പോയിസണും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ വെച്ച് നമുക്ക് ആ ബോബിൻ്റെ കോഫിയിലോട്ട് നമുക്ക് കലർത്തിയേക്കാം. ഓക്കെ, ഇനി അവൻ കുടിക്കുമ്പോൾ അവൻ്റെ അടുത്ത് തീരുമാനമായിക്കോളും. എന്തായാലും നമുക്ക് ഡൈനാമൈറ്റ് എടുത്ത് ഒന്നുകൂടെ പൊട്ടിക്കാം. അയ്യോ, മാസ്ക് പോയല്ലേ. മാസ്ക് എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഈ ശബ്ദം കേട്ട് ആരെങ്കിലും, ആ ഗ്രാനി വന്നല്ലേ. എന്തായാലും ഗൈസ്, ഗ്രാനി അങ്ങോട്ട് പോട്ടെ. നമുക്ക് താഴെ പോയിട്ട് ആ ജീവിനെ അടിച്ച് കൊന്നിട്ട് വരാം ഗൈസ്. ജീവിനെ അങ്ങ് ഫസ്റ്റ് തട്ടാം. എന്തായാലും പയ്യെ അങ്ങ് പോവാം. മാസ്ക് ഇട്ടോണ്ടൊന്ന് കാണാനും എന്തായാലും ഒന്ന് താഴെ എത്തിയിട്ട് മാസ്ക് മാറ്റാം ഗൈസ്. ഓക്കെ, ഇനി മാസ്ക് മാറ്റാം. കാരണം നമുക്ക് ഇത്തിരി റിസ്ക്കുള്ള പരിപാടി താഴത്തല്ലേ. തെങ്ങാണ് വീണാ പണി കിട്ടും. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ താഴത്തോട്ട് ചാടണം. ഓക്കെ, നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴത്തോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് പോവാം. ആ ജീവി വരുമ്പോൾ ഈ ബോംബ് എടുത്തിട്ട് കൊടുക്കണം. ഓക്കെ ഗൈസ്, ജീവി വരുമ്പോൾ നമുക്ക് ആ ബോംബ് ഇട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാ വന്നിട്ടുണ്ട്. നമുക്ക് ബോംബ് ഇടാം. ഓക്കെ, അയ്യോ, ബോംബ് അടുത്താണല്ലോ. ഇവിടെ കുറച്ച് മാറി നിൽക്കാം ഗൈസ്. പൊട്ടിയാൽ നമ്മളെ വെടി കയറുന്നു. ഓ, എൻ്റെ പൊന്നോ, ഈ ജീവി പിടിക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷയുണ്ട്. എന്തായാലും വെടി കയറുന്നിട്ടുണ്ട്. പണി എങ്ങനെ കഴിഞ്ഞ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ പമ്പ് ഹാൻഡിലാണ് ഗൈസ് കിട്ടിയത്. പമ്പ് ഹാൻഡിൽ എടുത്തോണ്ട് നമുക്ക് ഇനി മേളിലോട്ട് പോകാം. മേളിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ പമ്പ് ഹാൻഡിൽ വെച്ച് നമ്മളെ ബോക്സ് താഴെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഈ ബോക്സ് നമ്മളെ ഹാമർ എടുത്തോണ്ട് ഒന്ന് പൊട്ടിക്കണം. ഹാമർ അവിടെ ഇരുപോലെ. അപ്പോൾ അതെടുത്തോണ്ട് വരാം. ഈ ശബ്ദം കേട്ട് താണ്ടാ വന്ന് ബക്ക് വന്ന് ഗ്രാനി വന്ന്. ഓക്കെ ഗൈസ്, നമ്മളെ ഹാമർ ഇവിടെ ഉള്ളതുകൊണ്ട് സീൻ. ഓ, ഗ്രെ കിളവി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലേ. പോട്ട്, ആ പോയി ഗൈസ്. ഓക്കെ, നമ്മളെ ഹാമർ തന്നെ എടുക്കാം. ഓക്കെ, ഹാമർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് പൊട്ടിക്കാം ഗൈസ്. പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്താ കിട്ടുന്നത്? ഇവന്മാരെല്ലാം ഇവിടെ നിൽക്കുവാണല്ലേ. മാറാതെ പറ്റത്തെ, നമുക്ക് പൊട്ടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ സ്വിച്ച് ബോർഡ് കീയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് മേളിൽ നമ്മളെ ഡയമണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ അയൺ ഡിസ്ക് ഇവിടെ ഉണ്ട് ഗൈസ്. ബോംബ് അവിടെ കിടക്കട്ടെ. ബോംബ് നമുക്ക് പിന്നെ ഒന്നുമല്ല എടുക്കാം. അയൺ ഡിസ്ക് ഇവിടെ സെറ്റ് ചെയ്തു. ഡോറ് എന്താ ഒരു ലോക്ക് അൺലോക്ക് ഇട്ടുണ്ട്. നമ്മളെ റെഡ് കീയും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ക്രോസ് ബോ അല്ല, ക്രോസ് ബോ എന്ന് ക്രോബാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് വന്നിട്ട് നമുക്ക് ആ പ്ലാൻ കഴിച്ച് മാറ്റണം. കാര്യം പ്ലാൻ കഴിച്ച് മാറ്റി നമുക്കത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, റെഡ് കീയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എസ്കേപ്പാളോ കുറച്ച് ഐറ്റം, എല്ലാ ഐറ്റവും എസ്കേപ്പാളോ കിട്ടിയിട്ടുണ്ട്. എസ്കേപ്പാളോ അല്ല, ഡോർ അൺലോക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് പ്ലാൻ എടുക്കാം. ഓക്കെ, പ്ലാൻ എടുത്തിട്ടുണ്ട്. ആ, നമ്മളെ പാറ്റേൺ ഉണ്ട്, നേരെയാണ്, നേരെ അങ്ങ് നേരെ. ഓക്കെ, ഇനി പോയി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വരാം. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അങ്ങോട്ട് പോയിട്ട് നമ്മളെ പ്ലാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് പോകണത്തിൽ റിസ്ക്കാണ്. താഴത്തോട്ട് പോയാൽ തീർന്ന്. താഴത്തോട്ട് അപ്പാവനോ അമ്മാമ്മയും ബോബോ ബക്കോ വല്ലോ നമ്മളൊന്ന് പിടിക്കുന്നതാണ്. എന്തായാലും ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ പ്ലാങ്ക് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം ഗൈസ്. പ്ലാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ റെഡ് കീ പോയി എടുക്കണം ഗൈസ്. അപ്പോൾ റെഡ് കീ പോയി എടുത്തിട്ട് വരാം. കാര്യം റെഡ് കീ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റൂ. ഓക്കെ ഗൈസ്, റെഡ് കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി ഇത് വെച്ച് ആ പൂട്ടും കൂടെ അൺലോക്ക് ചെയ്യണം. പൂട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഡോർ ടോട്ടലി അൺലോക്ക് ആവും. പിന്നെ നമുക്ക് ഈ മൂന്ന് ഐറ്റവും കൂടെ കണ്ടുപിടിച്ചത്, എന്തായാലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ളതിൻ്റെ അൺലോക്ക് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവറും പിന്നെ അതുപോലെ തന്നെ
വീൽ ക്രാങ്ക് ഹാൻഡ് വീലൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എടുത്തിട്ട് വരാം. ഓക്കെ ഇളവി. എന്തായാലും ഈ ആയൻ ഡിസ്കും കൂടെ എടുക്കാം ഗൈസ്. കാര്യം മേലെ നമുക്ക് ആ സ്വിച്ച് നമുക്ക് താഴെ എത്തണം. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് ആ ഡോറൊന്ന് തുറക്കാൻ പറ്റത്തുള്ളൂ. ആ ഇവിടെ നമുക്ക് പാറ്റേൺ അടിക്കാം. ഓക്കെ. ആ ഇതാര് എൻ്റെ ഗൈസ് അപ്പാപ്പം കിടന്ന് ഉറങ്ങുന്ന അപ്പാപ്പ ഉറക്കി കൊടുക്കാം അങ്ങേരെ. ഇങ്ങനെ നമ്മളായിട്ട് കുറേ നേരം എടുത്ത് ഓട്ടിച്ചാണ്. എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ബോംബ് ഇവിടെ കിട്ടാം ഗൈസ്. കാലിൻ്റെ അവിടെ ഇരിക്കട്ട്, കാലിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്നൊന്ന് കാണാം ഗൈസ്. ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ. പുള്ളിക്കാരൻ്റെ ഉറക്കത്ത് വെച്ച് തന്നെ പുള്ളിക്കാരൻ്റെ വെടി തീർന്നിട്ടുണ്ട്. ഓ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്, തലയും കുത്തിയൊക്കെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് പാറ്റേൺ അടിക്കാം ഗൈസ്. ഇനി പോയിട്ട് പാറ്റേൺ അടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് പോയി നോക്കാം. ആരും പുറകിലില്ല, അതുകൊണ്ട് അയൺ ഡിസ്ക് എടുക്കാം. മറ്റേ കാണാൻ പറ്റുന്നില്ല. ഓരോ പാറ്റേൺ നേരെയായിരുന്ന പാറ്റേൺ നേരെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് ആ മോണലിസ പെയിൻറ്റിങ് പോയി എടുക്കണം ഗൈസ്. അപ്പോൾ അതിനുമ്പ് ഈ ബട്ടൺ നമുക്ക് താഴെ എത്തിക്കണം. ബട്ടൺ അവിടെ കിടക്കട്ടെ. നമുക്കിനി പോയിട്ട് ആ മോണലിസ പെയിൻറ്റിങ് ഇനി ഊരിയെടുക്കാം ഗൈസ്. മോണലിസ പെയിൻറ്റിങ് പോയി ഊരി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ ഐറ്റം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ആ വീൽ ക്രാങ്കും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വീൽ ക്രാങ്ക് അല്ല സോറി ഹാൻഡ് വീൽ. എപ്പോഴും വീൽ ക്രാങ്ക് എന്നേ ഗൈസ് വരത്തുള്ളൂ. എന്തായാലും അത് വിടാം. നമുക്ക് എന്തായാലും ഹാൻഡ് വീൽ എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ മോണലിസ പെയിൻറ്റിങ് അൺലോക്ക് ചെയ്യണം. അതിന് മുമ്പ് ഇവിടെ ആരോ നമ്മളെ കണ്ടിട്ടുണ്ട്. മ്യൂസിക് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ആരും കാണാനില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇതങ്ങ് അൺലോക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് നാല് ബോൾട്ടും അങ്ങ് അടിച്ചെടുത്ത് നമ്മളെ മോണലിസ പെയിൻറ്റിങ് നമ്മളെ കൈ ഇരിക്കട്ട്. ഓക്കെ, മോണലിസ പെയിൻറ്റിങ് കൈ കിട്ടിയിട്ടുണ്ട്. ആരും ഇല്ലല്ലേ. ആ കിളവിലോ പോണേ, കിളവി നമ്മളെ കണ്ടത്, കിളവി കണ്ട എൻ്റെ മ്യൂസിക്കൊക്കെ കേട്ടത്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് ചാടി പോകാം ഗൈസ്. മോണലിസ പെയിൻറ്റിങ് ആ ബക്ക് പോകണുണ്ട്, ബക്ക് അവനെ കൂടെ പോട്ട്. എന്തായാലും നമുക്ക് ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് താഴെ തൊട്ടുക. മാസ്ക് ഇട്ട് ഇനി നേരെ താഴെ തൊടുക. ഓക്കെ ഗൈസ്. ഓ, അപ്പോൾ നമ്മളെ നോക്കി വന്നേ, പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ ആയിരുന്നു. എന്തായാലും ആയൻ ഡിസ്ക് എടുക്കാം. അവിടെ ശബ്ദം ഉണ്ടോ? ഇനി അവ അവിടെ വരും. നമുക്ക് ഈ ഡോറങ്ങ് അൺലോക്ക് ചെയ്തിട്ടാം ഗൈസ്. ഡോറല്ല, ഈ പലകയൊന്ന് പൊക്കി എടുത്താൽ. കാര്യം ഇനി നമുക്ക് അതിൻ്റെ അയൺ ഡിസ്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്. ഓ, അമ്മാരെ നമ്മളെ കണ്ടല്ലേ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇതുവഴി ഓടാം, കുഴപ്പമില്ല. എന്തായാലും ബട്ടൺ എടുത്ത് നമുക്ക് ഇനി അതുകൊണ്ട് സെറ്റ് ചെയ്യാം. കാര്യം ബട്ടൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മളെ ഹാൻഡ് വീൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ലിഫ്റ്റ് മാറാൻ തുടങ്ങി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ സാറ് നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ സാരും കണ്ടിട്ടില്ല, കുഴപ്പമില്ല, നമുക്ക് അകത്തോട്ട് വരാം. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടിയോ? ഓക്കെ, എൻ്റെ അകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. നമ്മളെ പാറ്റേൺ കിട്ടി, നമ്മളെ നമ്പർ ലോക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല ഗൈസ്. ഇവിടെ നിന്ന് നമ്പർ ലോക്കും ഇല്ല. ശേ, നമ്മളെ അയൺ കോഗിന് കിട്ടാനുണ്ട്, നമ്പർ ലോക്ക് ഇല്ല, കിട്ടിയില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ ഒന്നും ഇല്ല, ഞാൻ ഇവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ വന്നത്. ഞാൻ നമുക്കിനി പുറത്തോട്ട് പോകാം ഗൈസ്. പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും ഇല്ല, എന്തൊരു ഒച്ച ഞാൻ കേട്ടായിരുന്നു. എന്തായാലും ഇതിനി പോയി എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും അയൺ കോഗും ആ നമ്പർ ലോക്കൊക്കെ കിട്ടിയാലേ നടക്കത്തുള്ളൂ. നമ്പർ അതായിരിക്കുന്ന ഗൈസ് നമ്പർ 2224 ഉണ്ട് ഗൈസ്. 2224 ആണ് നമ്മളെ നമ്പർ. നമ്പർ അടിക്കുമ്പോഴേ നമുക്ക് അയൺ കോഗ് കിട്ടത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്പർ പോയി അടിക്കാം. ഓക്കെ ഗൈസ്, 2224. ഓക്കെ ഗൈസ്, അയൺ കോഗ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് താഴെ കൊണ്ട് സെറ്റ് ചെയ്യണം. അതിനുമുമ്പ് ഈ ഡോർ ഹാൻഡിൽ വെച്ചുള്ള ശബ്ദം ഉണ്ടാക്കിയൊക്കെ നമുക്ക് അധികം പ്ലാസ്മാൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. ഇവരെ ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടി പ്ലാസ്മാൻ്റെ ആവശ്യമില്ല. നമ്മളെ അയൺ കോഗൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ ആൻഡ് വില നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് താഴെ കൊണ്ട് പോയിട്ട് നമ്മളെ വെള്ളമെല്ലാം പുറത്തോട്ട് കളയണം. അപ്പോൾ വെള്ളമെല്ലാം താഴെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് കളയാം. ഓക്കെ ഗൈസ്, താഴെ കൊണ്ട് സെറ്റ് ചെയ്ത് പുറത്തോട്ട് വെള്ളമൊക്കെ പോട്ടെ. ഇനി നമ്മളെ കോയിൻ അവിടെ പൊങ്ങി, നമ്മളെ ഗ്രാനി ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഓ, കിളവിയും ബോവും നിൽപ്പുണ്ട്. തടി ഇവിടെ കുട്ടിയോട് പോയിട്ട് വന്ന് നിൽപ്പുണ്ട്. ആ ഗ്രാനി മാറിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നൈസ് നീ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ. കാര്യം അധികം നേരം അവിടെ നിന്ന് അവൻ നമ്മൾ അടിച്ചിടും. ഓ, കിളവി പല്ലും തേക്കത്തില്ല, മോന്തേരിക്കുന്നു. നോക്കി, എന്തായാലും ഇതുവഴി പോയി നമ്മളെ കോയിൻ എടുക്കാം ഗൈസ്. വെള്ളം ഇതായതുകൊണ്ട് കോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കോയിനും കൈ കിട്ടിയിട്ടുണ്ട്, എല്ലാ ഐറ്റവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ആരും ഇല്ലല്ലേ, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നമുക്ക് എസ്കേപ്പ് ഒരു സുഖ ത്രില്ല് കിട്ടിയാണ്. എന്തായാലും ഗൈസ്, മൂന്ന് ഐറ്റവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ഐറ്റവും നമ്മൾ വെച്ച് നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പാണ് ഗൈസ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അങ്ങനെ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് ഗൈസ്. നാല് പേരും പുറത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, ബക്ക് ബോബിൻ്റെ തലക്കിട്ടടിച്ച് ഗൈസ്, ബക്ക് ബോബിൻ്റെ തലക്കിട്ട് അടിച്ചിട്ടുണ്ട്. ബോബൊന്നും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഓ, എൻ്റെ പോലെ ബോബ് ബക്കിനെ അടിച്ചിട്ട് ചുറ്റി വെച്ച്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് കഴിക്കുന്ന ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.